ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൺ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു റുപ്പിൻ്റെ ഷാമ്പും കൊണ്ട് തന്നെ അടിപൊളി ടിപ്സുമായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ ഷാമ്പും കൊണ്ട് നമുക്ക് എന്തൊക്കെ വൃത്തിയാക്കാമെന്ന വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു റുപ്പിൻ്റെ ക്ലീനിക് പ്ലസ് ഷാമ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പാണെങ്കിലും കുഴപ്പമില്ല അതെടുക്കാം അപ്പോൾ അത് ഒരു പാക്കറ്റ് അങ്ങനെ നമ്മൾ ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല ഷാമ്പും വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നവർ ബ്രഷും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ഈ മിക്സിനെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ നമ്മുടെ ജ്യൂസ് ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മൂടിൽ കുറച്ച് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലും ഒഴിച്ചു കൊടുത്താൽ മതി സ്പ്രേ ബോട്ടിൽ ഒഴിച്ച ശേഷം ഇത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പോണത് ഗ്യാസ് സ്റ്റൗവാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പ്രേ അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റൗവിൽ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ ഐറ്റങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് സ്പ്രേ അടിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി നന്നായിട്ട് തന്നെ ക്ലീൻ ആയിക്കോളും ഇവിടെ നമുക്ക് അധികം കറിയൊന്നും ഇല്ല അത് കണ്ടുകൊണ്ട് അപ്പം തന്നെ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ കറിയുള്ള ഭാഗത്ത് മാത്രം കൂടുതൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്ത ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കാം വെയിറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ തുടച്ചതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് സ്പ്രേ അടിച്ച് തുടച്ച ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയുപ്പിട്ട ശേഷം പാത്രം കഴുകുന്ന ചകരിയും കൊണ്ട് തന്നെ നന്നായിട്ടാണ് തേച്ച് കൊടുത്താൽ മതി ഉപ്പ് തരിയുള്ള കാരണമുണ്ട് സ്റ്റൗവിൻ്റെ സൈഡ് കറിയുള്ളതൊക്കെ നന്നായിട്ടാണ് വൃത്തിയായിക്കോളും അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ ഉപ്പും ഷാമ്പുനുള്ള അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി തേച്ച് കൊടുത്ത ശേഷം ഒരു കോട്ടൺ തുണി അണിഞ്ഞ് കോട്ടൺ തുണി കൊണ്ട് നന്നായി തുടച്ചെടുത്താൽ മതി പുതിയ സ്റ്റൗ പോലെ തന്നെ ആയിക്കോളും അപ്പോൾ അതുമാത്രമല്ല നല്ലൊരു മണവും ഉണ്ടായിരുന്നു ഷാമ്പു നമുക്ക് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ വൃത്തിയാക്കാൻ പോണത് മിക്സിയാണ് മിക്സി വരുമ്പോൾ ഈ സൈഡ് ഗ്യാപ്പിലൊക്കെ നന്നായിട്ടാണ് ചളി ഉണ്ടാവും അത് നമ്മൾ എത്ര തന്നെ തുടച്ച് കഴിഞ്ഞാലും അത് വൃത്തിയാണൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഷാമ്പു വെള്ളം തന്നെ ഇത്തിരി കൊണ്ട് സ്പ്രേ അടിച്ചു കൊടുത്ത ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വൃത്തിയായിക്കോളും അതേ പാത്രങ്ങൾ ചകരി കൊണ്ടിട്ട് നന്നായിട്ടാണ് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അതേപോലത്തെ സൈഡുള്ള ചളിയൊക്കെ പോകാൻ വേണ്ടി ഉപ്പെന്നെ പിന്നെയും നമ്മൾ എടുത്തിരിക്കുന്നത് ഉപ്പും കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡുള്ള ചളിയൊക്കെ നന്നായിട്ടുള്ള വൃത്തിയായിക്കോളും അതിട്ട് നന്നായിട്ട് നമുക്ക് ഉറച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഉറച്ചു കൊടുത്ത ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് സൈഡുള്ളതിലൊക്കെ ഇത്ര എന്തെങ്കിലും ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ കോളുണ്ടെങ്കിൽ വെച്ച് തുണിയും കൊണ്ട് തന്നെ അത് ഉപ്പും കൊണ്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുത്താൽ മതി നമ്മളുടെ മിക്സി പുതിയതുപോലെ ആയിക്കോളും ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി നമ്മൾ അടുത്തത് വൃത്തിയാക്കാൻ പോണത് കിച്ചണിലുള്ള ടൈൽസുകളാണ് സ്റ്റൗവിൻ്റെ അടുത്തുള്ള ടൈൽസിലാണ് കൂടുതൽ ചളിയാവുള്ളൂ നമ്മൾ എത്ര തന്നെ ഫുഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താലും ചപ്പാത്തി ചെയ്യുമ്പോഴും മീൻ പൊരിക്കുമ്പോഴൊക്കെ എണ്ണ ധരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലിൽ തന്നെ കൊണ്ട് സ്പ്രേ അടിച്ച് കൊടുത്തിട്ടിരിക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കുക അപ്പോൾ അതിൻ്റെ പകരം ഇതുപോലെ ജ്യൂസ് ബോട്ടിലേക്ക് ഒരു മൗണ്ടിൽ ഹോൾ ചെയ്ത ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്താൽ മതി ചെറിയ ചെറിയ ചളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചകിരികളും കുറേ നേരം തേച്ച് കൊടുക്കുമ്പോൾ തന്നെ പോയിക്കോളും പിന്നെ അതുപോലെ സൈഡും ഗ്യാപ്പിലുള്ള ചളിയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ചകിരിയിട്ട് തേച്ചിടേണ്ടത് അത് നമുക്ക് ഈ ചകിരി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചെഴുതി കൊടുക്കാം അതിനുശേഷം നന്നായിട്ടുള്ള കറിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ചകിരി കൊണ്ട് നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വൃത്തിയായിക്കോളും 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഷാമ്പു വെള്ളം ഒഴിച്ചു വെച്ചതുകൊണ്ട് കൈ വേദനിക്കാണ്ട് തന്നെ വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ലീവ് ഉള്ള സമയത്ത് ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് കിച്ചണിന് ഉള്ള ടൈൽസിലൊക്കെ ഇതുപോലെ ഒന്ന് നമുക്ക് 10 മിനിറ്റ് മുമ്പേ ഷാമ്പു വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചകിരി കൊണ്ട് തേച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിക്കോളും അപ്പോൾ നന്നായിട്ട് ഫ്രഷായിട്ടുണ്ടാവും നിങ്ങൾ കാണുമ്പോൾ തന്നെ അതിശയമായിരിക്കും എല്ലാവരും ഒന്ന് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ പാത്രങ്ങൾ സിങ്ങിലും ഇതുപോലെ നമുക്ക് ഒഴിച്ച് തേച്ച് കഴിയലും അതും നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും നമ്മൾ ലൈസറായിട്ട് കഴുകിയ പോലെ തന്നെ ഫ്രഷായിട്ടുണ്ടാവും അപ്പോൾ അധികം ചിലവില്ലാണ്ട് തന്നെ നമുക്ക് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ അടുത്ത് വൃത്തിയാക്കാൻ പോണത് വാഷ് ബേഷനാണ് വാഷ് ബേഷനും പൈപ്പുകളും അതുപോലെ തന്നെ സൈഡായുള്ള ഗ്യാപ്പുകളൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഷാമ്പു വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തേച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടാണ് ക്ലീൻ ആയിക്കോളും അതിനുള്ള സൈഡുള്ള കറയൊക്കെ പോയിട്ടുണ്ട്
ഇപ്പോൾ നല്ലൊരു മണമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ അടുത്തത് മുഖം നോക്കണ കണ്ണാടി, പിന്നെ ചെറിയ ചെറിയ കണ്ണാടികളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ ഉള്ളതൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ അടിച്ചിട്ട് അത് നന്നായിട്ടാണ് തുടച്ചെടുക്കുമ്പോൾ തന്നെ ക്ലീൻ ആയിക്കോളും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ സ്പ്രേ അടിക്കുന്ന മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു. സ്പ്രേ അടിച്ച് നമ്മൾ തുടച്ച ശേഷം എങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ബോക്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക. എടുത്തേക്ക് അതിൽ കുറച്ച് വെള്ളം എടുക്കാം. വെള്ളം എടുത്ത ശേഷം ഇതിൽ നമ്മൾ അര പാക്കറ്റ് ഷാംപൂ ഇട്ട് കൊടുക്കുന്നത്, പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഉപ്പും ഷാംപൂ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണത് വീട്ടിലുള്ള ചീർപ്പുകളാണ്. ചീർപ്പ് പറയുമ്പോൾ നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും വേഗം തന്നെ ചളിയാവും. തള്ളിയിലത്തെ ഓയിലുള്ള കാരണമുണ്ട് നമ്മൾ മുടി ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് അതിൽ ചളി പിടിക്കാനും പൊടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമുണ്ടാണ് ചീർപ്പിനെ ഇതിലേക്ക് 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. 10 മിനിറ്റ് ശേഷം നമുക്ക് തേച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ടാണ് വൃത്തിയാക്കിക്കോളും. അത് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു ബ്രഷും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ചളി പോയിക്കോളും. അപ്പോൾ എത്ര ചീർപ്പുണ്ടെങ്കിൽ തന്നെ 10 മിനിറ്റും കൊണ്ട് നമുക്ക് ഒരു ഷാംപൂ കൊണ്ട് തന്നെ വൃത്തിയാക്കിയെടുക്കാം. അധികം ചിലവില്ലാതെ തന്നെ നമുക്ക് എല്ലാം തന്നെ വൃത്തിയാക്കിയെടുക്കാം. ഈ ചീർപ്പ് നമുക്ക് പിന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും, ഷാംപൂയുടെ മണവും ഉണ്ടാവും. അത് നന്നായിട്ട് തന്നെ ചീർപ്പ് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.